നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാന തുക ലഭിച്ച അനൂപ് ഒളിവ് ജീവിതം മതിയാക്കി പുതിയ ബിസിനസ്സിലേക്ക്. ആർക്കും കാണാൻ വരാം. ചുമ്മാതെ സഹായമായി പണം ചോദിക്കാതെ 50ഓ 100ഓ കൊടുത്താൽ ലക്ഷങ്ങൾ കിട്ടുന്ന ഭാഗ്യക്കുറി തിരിച്ചു നൽകും. ഭാഗ്യം തേടിയെത്തി ആളുകൾ പറയുന്നുണ്ട്. ചിലരുടെ സമയം എപ്പോൾ വേണമെങ്കിലും തെളിയാം. കഴിഞ്ഞ വർഷത്തെ 25 കോടിയുടെ ഓണം ബമ്പർ ജേതാവ് ശ്രീവരാഹം സ്വദേശി അനൂപിന്റെ ജീവിതവും അങ്ങനെയാണ് മാറിയത്. കോടികൾ കയ്യിൽ വന്നിട്ടും ഏറെ നാൾ ആൾക്കാരെ പേടിച്ച് ഒളിവിലായിരുന്നു. ഇപ്പോഴിതാ ജനങ്ങൾക്ക് മുൻപും അനൂപ് എത്തിയിട്ടുണ്ട്. കോടി പ്രഭുവാണെങ്കിലും പൈസ പ്രതീക്ഷിക്കരുത്. പൈസ നൽകാനല്ല, ലോട്ടറി നൽകും. അതെ, അനൂപ് ലോട്ടറി കച്ചവടത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. മണക്കാട് ജംഗ്ഷനിലാണ് വെള്ളിയാഴ്ച ഭാഗ്യക്കുറി കട തുടങ്ങിയത്. നിലവിൽ മറ്റ് ഏജൻസികളിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വിൽക്കുകയാണ്. ഉടനെ തന്നെ സ്വന്തമായ ഒരു ഏജൻസിയും തുടങ്ങും. ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാന തുക ലഭിച്ചതോടുകൂടി അനൂപ് വാർത്തകൾ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ലോട്ടറിയാണ് തന്റെ ജീവിതത്തിൽ ഭാഗ്യം എത്തിച്ചതെന്നും അതുകൊണ്ടാണ് ലോട്ടറി കച്ചവടം തന്നെ തുടങ്ങിയതെന്നും അനൂപ് പറയുന്നു. ഭാര്യ മായയുടെയും അനൂപിന്റെയും പേരുകളുടെ ആദ്യ അക്ഷരം ചേർത്ത MA ലക്കി സെന്റർ എന്നാണ് കടയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന അനൂപ് സമ്മാനാർഹനായ ശേഷം കുറച്ചുനാൾ ഓട്ടോ ഓടിച്ചിരുന്നു. സഹോദരനാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. പിന്നീട് ലോട്ടറി എടുത്തപ്പോൾ 5000 രൂപ വരെ അനൂപിന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. കട തുടങ്ങിയതറിഞ്ഞ ഭാഗ്യവാന്റെ കയ്യിൽ നിന്ന് ലോട്ടറി എടുക്കാനും ആളുകൾ വരുന്നുണ്ട്. ലോട്ടറി അടിച്ചതോടുകൂടി അനൂപിന്റെ ശ്രീവരാഹത്തെ വീട്ടിൽ സഹായം അന്വേഷിക്കാൻ നിരന്തരം എത്തിയിരുന്നു. പരിചയക്കാർക്ക് മുതൽ അപരിചിതർക്ക് വരെ എത്തിയതോടുകൂടി ഇവിടെ നിന്നും കുറച്ചുനാൾ മാറി താമസിച്ചു. ഇപ്പോൾ മണക്കാടിനടുത്ത് സ്വന്തമായി വീട് വാങ്ങി. 17.70 കോടി രൂപയാണ് സമ്മാന തുകയായി ലഭിച്ചത്. അതിൽ നിന്ന് 3 കോടിയോളം നികുതി ഇനത്തിൽ നൽകി അനൂപിന് പണം കൈകാര്യം ചെയ്യുന്നതിൽ പരിശീലനം നൽകാമെന്ന് ലോട്ടറി വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും നടപ്പാക്കിയില്ല. അതേസമയം കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസമായിരുന്നു. XD23 64 33 എന്നീ നമ്പറിനാണ് 16 കോടിയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത്. ഇതോടുകൂടി 2022 തിരുവോണം ബമ്പർ വിജയികളുടെ കഥ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയായിരുന്നു. തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി അനൂപ് 25 കോടി രൂപയായിരുന്നു അടിച്ചത്. ഏതായാലും മുഴുവൻ സമയവും സഹായം തേടി വീടുകളിൽ ആളുകൾ എത്തുന്നതോടുകൂടി അനൂപ് വീട്ടിൽ നിന്നും മാറി താമസിക്കുകയും ഒക്കെയാണ് ചെയ്തത്. രാവിലെ മുതൽ വീട്ടിലേക്ക് ആളുകൾ എത്തിയിരുന്നു. എത്രയാളോടാണ് സമാധാനം പറയുന്നത്? അതുകൊണ്ട് തന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു മാധ്യമങ്ങളോട് അന്ന് അനൂപ് പ്രതികരിച്ചത്. അനൂപിന് പിന്നീട് സ്വന്തം വീട് വിട്ട് മറ്റിടത്തേക്ക് താമസം മാറേണ്ടിയും വന്നിരുന്നു. ലോട്ടറി ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഒന്നാം സമ്മാനം 16 കോടി രൂപ നേടിയ ആളെ കണ്ടെത്താൻ ആയിട്ടുണ്ട്. പക്ഷേ പേര് വിവരങ്ങൾ എന്താണെന്ന് പുറത്ത് പറയരുതെന്ന് ആ ഭാഗ്യശാലി പറഞ്ഞിട്ടുണ്ട്. കാരണം അനൂപിന് വന്ന ഒരു ഗതികേട് തനിക്ക് വരരുത്, തനിക്ക് ആ ഒരു മാധ്യമങ്ങളിലുള്ള ശ്രദ്ധ നേടാൻ താല്പര്യമില്ല എന്നും ആ വ്യക്തി പറയുകയായിരുന്നു.